നമസ്കാരം എല്ലാവർക്കും ചാപ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുൺ, ഞാൻ ഈ സ്ഥാപനത്തിലെ സയൻസ് അധ്യാപകനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായ ഫ്ലവർ ടു ഫ്ലവർ എന്ന പാഠഭാഗത്തെക്കുറിച്ചായിരുന്നു. അതിൻ്റെ ബാലൻസ് ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യമായി നമ്മൾ പഠിച്ചത് ബൈസെക്ഷൽ ഫ്ലവറും യൂണിസെക്ഷൽ ഫ്ലവറുമാണ്. ബൈസെക്ഷൽ ഫ്ലവറും യൂണിസെക്ഷൽ ഫ്ലവറുമാണ്. എന്താണ് ബൈസെക്ഷൽ ഫ്ലവർ? ഫ്ലവേഴ്സ് ഹാവിങ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഹാവിങ് സീൻ. ഒരു ഫ്ലവറിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണുന്നുവെങ്കിൽ ആ ഫ്ലവറിനെ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നു. അടുത്തത് യൂണിസെക്ഷൽ ഫ്ലവർ. ഒന്നുകിൽ ആൻഡ്രീഷ്യം കാണും അല്ലെങ്കിൽ ഗൈനീഷ്യം കാണും. ഒന്നുകിൽ ആൻഡ്രീഷ്യം കാണും അല്ലെങ്കിൽ ഗൈനീഷ്യം കാണും. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും. ആൺപൂവും പെൺപൂവും നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് നോക്കാം. മെയിൽ ഫ്ലവറിനെ തിരിച്ചറിയുന്നത്, ഒരു ഫ്ലവറിൽ ആൻഡ്രീഷ്യം മാത്രമുണ്ടെങ്കിൽ അതിനെ മെയിൽ ഫ്ലവർ എന്ന് പറയുന്നു. ഒരു ഫ്ലവർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗൈനീഷ്യം മാത്രമേ കാണത്തുള്ളൂ, അങ്ങനെയുള്ള ഫ്ലവറിനെ ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നു. ഒരു ഫ്ലവറിൽ ആൻഡ്രീഷ്യം മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ മെയിൽ ഫ്ലവർ എന്ന് പറയുന്നു. ഒരു ഫ്ലവറിൽ ഗൈനീഷ്യം മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ പഠിച്ചത് പോളിനേഷനും ഫെർട്ടിലൈസേഷനുമാണ്. പോളിനേഷൻ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ആന്തറിലിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ചെന്ന് വീഴുമ്പോഴാണ് പോളിനേഷൻ നടക്കുന്നത്. ആന്തറിലിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ചെന്ന് വീഴുമ്പോഴാണ് എന്ത് നടക്കുന്നത്? പോളിനേഷൻ നടക്കുന്നത്. അടുത്തത് ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ് വിത്ത് എഗ്. ഫ്യൂഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ് വിത്ത് എഗ്. മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പോളിനേഷൻ നടക്കണമെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസ് വേണം. പോളിനേഷൻ നടക്കണമെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസ് വേണം. അപ്പോൾ പോളിനേറ്റിംഗ് ഏജൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ആരൊക്കെയായിരുന്നു? ഹണീബി, ബട്ടർഫ്ലൈ, സ്മാൾ ബേഡ്സ് എന്നിവയൊക്കെയാണ്. എന്നാൽ അതുകൂടാതെ തന്നെ രണ്ട് പോളിനേറ്റിംഗ് ഏജൻറ്റ് കൂടെ പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? വാട്ടറും വിൻഡും. വാട്ടർ വഴി പോളിനേഷൻ നടക്കുന്ന ഒരേ ഒരു പ്ലാന്റേ ഉള്ളൂ, അത് പെപ്പറാണ്. വാട്ടർ വഴി പോളിനേഷൻ നടക്കുന്ന ഒരേ ഒരു പ്ലാന്റേ ഉള്ളൂ, അത് പെപ്പറാണ്. വിൻഡ് വഴി പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സ് ആണ് ഷുഗർ കെയിൻ, പാഡി, വീറ്റ്. വിൻഡ് വഴി പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സ് ആണേത് ഷുഗർ കെയിൻ, പാഡി, വീറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പോളിനേഷനും ഫെർട്ടിലൈസേഷനും പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇനി പോളിനേഷൻ എത്ര ടൈപ്പ് ഉണ്ടെന്ന് പഠിക്കാം. പോളിനേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. പോളിനേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൽഫ് പോളിനേഷനും രണ്ട് ക്രോസ് പോളിനേഷനും. ഒന്ന് സെൽഫ് പോളിനേഷനും രണ്ട് ക്രോസ് പോളിനേഷനും. എന്താണ് സെൽഫ് പോളിനേഷൻ എന്ന് നോക്കാം. പോളിനേഷൻ ഇൻ ടു ഫ്ലവേഴ്സ് വിത്ത് സെയിം പ്ലാന്റ്. ഒരു ചെടിയിലെ തന്നെ രണ്ട് പൂക്കൾ തമ്മിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നു. ഒരു ചെടിയിലെ തന്നെ രണ്ട് പൂക്കൾ തമ്മിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് ക്രോസ് പോളിനേഷൻ. പോളിനേഷൻ ഇൻ ഡിഫറൻറ്റ് ഫ്ലവേഴ്സ് ഇൻ ഡിഫറൻറ്റ് പ്ലാന്റ് വിത്ത് സെയിം സ്പീഷീസ്. പോളിനേഷൻ ഇൻ ഡിഫറൻറ്റ് ഫ്ലവേഴ്സ് ഇൻ ഡിഫറൻറ്റ് പ്ലാന്റ് വിത്ത് സെയിം സ്പീഷീസ്. രണ്ട് ചെടികളിലെ രണ്ട് പൂക്കൾ തമ്മിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നു. എന്നാൽ ഒരേ സ്പീഷീസ് ആയിരിക്കണം, ഒരേ ടൈപ്പ് ചെടികളായിരിക്കണം ആ രണ്ടും. പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ഇൻ ഡിഫറൻറ്റ് ഫ്ലവേഴ്സ് ഇൻ ഡിഫറൻറ്റ് പ്ലാന്റ് വിത്ത് സെയിം സ്പീഷീസ്. അത് മാത്രം മറന്നുപോലെ, വിത്ത് സെയിം സ്പീഷീസ്. രണ്ട് ചെടികളിലെ രണ്ട് പൂക്കൾ തമ്മിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നു. എന്നാൽ അതെന്തായിരിക്കണം? സെയിം സ്പീഷീസ് ആയിരിക്കണം, ഒരേപോലെയുള്ള ചെടികളായിരിക്കണം. അപ്പോൾ സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും മനസ്സിലായോ? സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ഇൻ ടു ഫ്ലവേഴ്സ് വിത്ത് സെയിം പ്ലാന്റ്. ഒരു ചെടിയിലെ രണ്ട് പൂക്കൾ തമ്മിലാണെങ്കിൽ അതിനെ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നു. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ചെടികളിലെ രണ്ട് പൂക്കൾ തമ്മിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നു. എന്നാൽ അതൊരു സെയിം സ്പീഷീസ് ആയിരിക്കണം, ഒരേ ടൈപ്പ് ചെടികളായിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ ക്രോസ് പോളിനേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം എല്ലാ പൂക്കൾക്കും നല്ല മണമായിരിക്കും അല്ലേ. എല്ലാ പൂക്കൾക്കും നല്ല മണമായിരിക്കും. എന്നാൽ ഫൗൾ സ്മെൽ, ദുർഗന്ധമുള്ള ഒരു പൂവുണ്ട്. ആ പൂവിൻ്റെ പേരാണ് ഏത്? എലിഫൻ്റ് യാം ഫ്ലവർ. ഫ്ലവർ വിത്ത് ഫൗൾ ഓർഡർ. ഫ്ലവർ വിത്ത് ഫൗൾ ഓർഡർ, ദുർഗന്ധമുള്ള ഒരു പൂവാണ്. ആ പൂവിൻ്റെ പേരാണ് എന്ത്? എലിഫൻ്റ് യാം ഫ്ലവർ. ചേനയുടെ പൂവിനാണ് എന്ത്?
ദുർഗന്ധമുള്ളത്. അപ്പോൾ ഫ്ലവർ വിത്ത് ഫൗൾ ഓർഡർ ഏത് പൂവാണ്? എലിഫന്റിയം ഫ്ലവർ. അപ്പോൾ സെൽഫ് പോളിനേഷന്, ക്രോസ് പോളിനേഷന്, ഫ്ലവർ വിത്ത് ഫൗൾ ഓർഡർ ഏതാണ്? എലിഫന്റിയം ഫ്ലവർ. അപ്പോൾ സെൽഫ് പോളിനേഷൻ എന്താണ് മനസ്സിലായല്ലോ, അതുപോലെ തന്നെ ക്രോസ് പോളിനേഷൻ, അതുപോലെ തന്നെ എലിഫന്റിയം ഫ്ലവറിൻ്റെ പ്രത്യേകത, ഇത് ഇത്രയാണ് നമ്മളിന്ന് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ എത്ര ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ടെന്ന് പഠിക്കാം. പ്രധാനമായും നാല് ടൈപ്പ് ഫ്രൂട്ട്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ഫ്രൂട്ടാണ് സിമ്പിൾ ഫ്രൂട്ട്. രണ്ടാമത്തെ ഫ്രൂട്ട് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. രണ്ടാമത്തെ ഫ്രൂട്ട് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. മൂന്നാമത്തേത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. നാലാമത്തെ ഫ്രൂട്ടാണ് ഫോൾസ് ഫ്രൂട്ട്. അപ്പോൾ എന്തിങ്ങനെ നാല് ഫ്രൂട്ടുകളാണുള്ളത്. ഒന്നാമത്തേത് സിമ്പിൾ ഫ്രൂട്ട്, രണ്ടാമത്തേത് അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൂന്നാമത്തേത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്, നാലാമത്തേത് ഫോൾസ് ഫ്രൂട്ട്. എന്നിങ്ങനെ നാല് ടൈപ്പ് ഫ്രൂട്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫ്രൂട്ട് ഏതാണെന്ന് നോക്കാം. സിമ്പിൾ ഫ്രൂട്ട്. ഒൺലി വൺ ഫ്രൂട്ട് ഫോംഡ് ഇൻ ഈച്ച് ഫ്ലവർ. ഒരു ഫ്ലവറിൽ ഒരു ഫ്രൂട്ട് മാത്രം പിടിക്കുകയാണെങ്കിൽ അതിനെ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒരു ഫ്ലവറിൽ ഒരു ഫ്രൂട്ട് മാത്രം പിടിക്കുകയാണെങ്കിൽ അതിനെ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഉണ്ട്, മാംഗോ. ഓക്കെ, അടുത്തത് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. ഇഫ് മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ ഒന്നിൽ കൂടുതൽ ഫ്രൂട്ട് പിടിക്കുകയാണെങ്കിൽ അതിനെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ സിമ്പിൾ ഫ്രൂട്ട് എന്തായിരുന്നു? ഒരു ഫ്ലവറിൽ ഒരു ഫ്രൂട്ട് മാത്രമേ പിടിക്കുന്നുള്ളൂ, അങ്ങനെയുള്ള ഫ്രൂട്ടിനെ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നു. രണ്ടാമത്തേത് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. ഒരു ഫ്ലവറിൽ ഒരുപാട് ഫ്രൂട്ടുകൾ പിടിക്കുന്നു, അങ്ങനെയുള്ളതിനെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ അഗ്രിഗേറ്റ് ഫ്രൂട്ടിൻ്റെ ഒരു എക്സാമ്പിൾ ആണേത് കസ്റ്റാർഡ് ആപ്പിൾ. അഗ്രിഗേറ്റ് ഫ്രൂട്ടിൻ്റെ എക്സാമ്പിൾ ആണേത് കസ്റ്റാർഡ് ആപ്പിൾ. അടുത്തത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. ഫ്ലവേഴ്സ് ഹാവ് സീൻ ഇൻ ആൻ ഇൻഫ്ലോറസൻസ്. ഫ്ലവേഴ്സ് എല്ലാം അവിടെ കൂട്ടമായിട്ട് കാണപ്പെടുന്നു, ഇൻഫ്ലോറസൻസ് കൂട്ടമായിട്ട് കാണപ്പെടുന്നു. അങ്ങനെയുള്ള ഫ്രൂട്ട് പിടിക്കുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഇതാണ് ഫ്ലവേഴ്സ് ഹാവ് സീൻ ഇൻ ആൻ ഇൻഫ്ലോറസൻസ്. ഫ്ലവേഴ്സ് എല്ലാം അവിടെ കൂട്ടമായിട്ട് കാണപ്പെടുന്നു, അതിൽ ഫ്രൂട്ട് പിടിക്കുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ഫ്രൂട്ടിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ അരക്കനട്ടും. മൾട്ടിപ്പിൾ ഫ്രൂട്ടിൻ്റെ ഒരു എക്സാമ്പിളാണേത് അരക്കനട്ട്. അടുത്തത് ഫോൾസ് ഫ്രൂട്ട്. അടുത്തതാണ് ഫോൾസ് ഫ്രൂട്ട്. ഇൻ സം പ്ലാന്റ്സ് പാർട്സ് ലൈക്ക് പെഡിസെൽ തലാമസ് ഡെവലപ്പ് ഇൻ ദി ഫ്രൂട്ട്. നമ്മൾക്കറിയാം ഫ്ലവറിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, ഫ്രൂട്ട് ഉണ്ടാകുന്നതെന്നറിയാം. എന്നാൽ ഫ്ലവറിൽ നിന്നല്ലാതെ പെഡിസെലിൽ നിന്നോ തലാമസിൽ നിന്നോ ഫ്രൂട്ട് ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫ്രൂട്ട്സിനെ നമ്മൾ ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഫ്ലവറിൽ നിന്നാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത് നമുക്കറിയാം, അതുകൂടാതെ പെഡിസെലിൽ നിന്നോ തലാമസിൽ നിന്നോ ഫ്രൂട്ട് ഉണ്ടാകുന്നെങ്കിൽ അതിനെ നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഫോൾസ് ഫ്രൂട്ടിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ഏതാണ്? കാഷ്യൂനട്ട്. അപ്പോൾ ഫോൾസ് ഫ്രൂട്ടിൻ്റെ എക്സാമ്പിൾ ഏതാണ്? കാഷ്യൂനട്ട്. അപ്പോൾ നാല് ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ഒന്നാമത്തേത് സിമ്പിൾ ഫ്രൂട്ട്, രണ്ടാമത്തേത് അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൂന്നാമത്തേത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്, നാലാമത്തേത് ഫോൾസ് ഫ്രൂട്ട്. എന്നിങ്ങനെ നാല് ടൈപ്പ് ഫ്രൂട്ട്സ് ആണുള്ളത്. അപ്പോൾ സിമ്പിൾ ഫ്രൂട്ട് ഇതാണ്, ഒൺലി വൺ ഫ്രൂട്ട് ഫോംഡ് ഇൻ ഈച്ച് ഫ്ലവർ. ഒരു ഫ്ലവറിൽ ഒരു ഫ്രൂട്ട് മാത്രം പിടിക്കുകയാണെങ്കിൽ അതിനെ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നു. സിമ്പിൾ ഫ്രൂട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത് മാംഗോ. അടുത്തത് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. ഇഫ് മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ ഒന്നിൽ കൂടുതൽ ഫ്രൂട്ട് പിടിക്കുകയാണെങ്കിൽ അതിനെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നു. അഗ്രിഗേറ്റ് ഫ്രൂട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത് കസ്റ്റാർഡ് ആപ്പിൾ. അടുത്തത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. ഫ്ലവേഴ്സ് ഹാവ് സീൻ ഇൻ ആൻ ഇൻഫ്ലോറസൻസ്. ഇൻഫ്ലോറസൻസ് കൂട്ടമായിട്ട് കാണപ്പെടുന്നു, ഫ്ലവേഴ്സ് എല്ലാം അവിടെ കൂട്ടമായിട്ട് കാണപ്പെടുന്നു, അതിൽ ഫ്രൂട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നു. എക്സാമ്പിൾ അരക്കനട്ട്. ഓക്കെ, അടുത്തത് ഫാൾസ് ഫ്രൂട്ട്. ഇൻ സം പ്ലാന്റ്സ് പാർട്സ് ലൈക്ക് പെഡിസെൽ തലാമസ് ഡെവലപ്പ് ഇൻ ദി ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചർ. നമുക്കറിയാം ഫ്ലവറിൽ നിന്നാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്, അതുകൂടാതെ പെഡിസെലിൽ നിന്നോ തലാമസിൽ നിന്നോ ഫ്രൂട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയുന്നു? ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഫോൾസ് ഫ്രൂട്ടിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ കാഷ്യൂനട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പാഠഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും അടുത്ത ഒരു പാഠഭാഗമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി. നമസ്കാരം എല്ലാവർക്കും. ചാപ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുൺ. ഞാൻ ഈ സ്ഥാപനത്തിലെ സയൻസ് അധ്യാപകനാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ പാഠമായ ലൈഫ് വിത്തിൻ ദ സീഡ്, വിത്തിനുള്ളിലെ ജീവൻ എന്ന പാഠഭാഗത്തെ പറ്റിയാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരാണെന്ത്? ലൈഫ് വിത്തിൻ ദ സീഡ്.
ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് സീഡിനെ കുറിച്ചാണ്, വിത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു വിത്ത് എങ്ങനെയാണ് മുളയ്ക്കുന്നത്, അതുപോലെ തന്നെ ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞ് ആദ്യം വരുന്ന ഭാഗങ്ങൾ പാർട്സുകൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു വിത്ത് മുളയ്ക്കുന്നത് എങ്ങനെയാണ്, ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്ന പാർട്സുകൾ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾക്ക് ആദ്യം അവിടെ തന്നിരിക്കുന്നത്. ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് അവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു എക്സ്പെരിമെൻ്റ് ആകുമ്പോൾ എന്ത് വേണം, ആദ്യം കുറച്ച് മെറ്റീരിയൽസ് വേണം അല്ലേ. ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു നോക്കാൻ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് വസ്തുക്കൾ വേണം. അപ്പം വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ആ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട വസ്തുക്കളാണ് ഡിസ്പോസബിൾ ഗ്ലാസ്, ഒരു ഡിസ്പോസബിൾ ഗ്ലാസ് വേണം, പീ സീഡ് പയറിൻ്റെ വിത്ത് വേണം, കോട്ടൺ പഞ്ഞി വേണം, വാട്ടർ വെള്ളം വേണം. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിന് വേണ്ട മെറ്റീരിയൽസാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ഡിസ്പോസബിൾ ഗ്ലാസ്, പീ സീഡ് പയറിൻ്റെ വിത്ത്, കോട്ടൺ പഞ്ഞി, വാട്ടർ വെള്ളം, ഇവ ഇത്രയുമാണ് മെറ്റീരിയൽസ്. ഈ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ പ്രൊസീജിയർ ആണ് പറയുന്നത്. പുട്ട് സ്മാൾ ഹോൾസ് അറ്റ് ദി ബോട്ടം ഓഫ് ദ ഡിസ്പോസബിൾ ഗ്ലാസ്. നമ്മുടെ ഈ ഡിസ്പോസബിൾ ഗ്ലാസ് ഉണ്ട്, അതിൻ്റെ ബോട്ടം അടിയിലായിട്ട് എന്തിടുക, സ്മാൾ ഹോൾസ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഇതാണ്, ഒരു ഡിസ്പോസബിൾ ഗ്ലാസ് എടുത്തു, അതിൻ്റെ അടിയിൽ ബോട്ടം അടിയിലായിട്ട് എന്തിട്ടു, ഹോൾസ് ഇട്ടു, സ്മാൾ ഹോൾസ് ഇട്ടു. പിന്നീട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ടേക്ക് സം കോട്ടൺ ഇൻ ദ ഗ്ലാസ് ആൻഡ് പുട്ട് 4 or 5 പീ സീഡ്സ്. ടേക്ക് സം കോട്ടൺ ഇൻ ദ ഗ്ലാസ് ആൻഡ് പുട്ട് 4 or 5 പീ സീഡ്സ്. ഗ്ലാസ്സിൽ കുറച്ച് കോട്ടൺ എടുക്കുക, അതിൽ 4 or 5 എന്തിടുക, പീ സീഡ് പയറിൻ്റെ വിത്തിടുക. അപ്പോൾ ആദ്യം നമ്മളൊരു ഡിസ്പോസബിൾ ഗ്ലാസ് എടുത്തു, അതിൻ്റെ ബോട്ടം അടിയിൽ എന്തിട്ടു, ഹോളിട്ടു. പിന്നീട് എന്താണ് ചെയ്തത്, കോട്ടൺ എടുത്തു. കോട്ടൺ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ 4 or 5 എന്തിട്ടു, പീ സീഡ് പയറ് വിത്തെടുത്തു. പിന്നീട് എന്താ ചെയ്യുന്നത് നോക്കാം. പോർ സം വാട്ടർ ഇൻ ദ കോട്ടൺ, ആ കോട്ടണിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അടുത്തതോ, കീപ് ദ ഗ്ലാസ് ഓപ്പൺ ഇൻ സൺലൈറ്റ്. ആ ഗ്ലാസ് എവിടെ കൊണ്ട് വെക്കുക, ടെമ്പറേച്ചർ സൺലൈറ്റ് ചൂട് കിട്ടുന്നിടത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആദ്യം വേണ്ടത് മെറ്റീരിയൽസ് ആണ്, വസ്തുക്കളാണ്. ഏതൊക്കെയാണ്? ഡിസ്പോസബിൾ ഗ്ലാസ്, പീ സീഡ്സ്, കോട്ടൺ, വാട്ടർ, ഇവ ഇത്രയുമാണ് നമ്മളുടെ മെറ്റീരിയൽസ് വസ്തുക്കൾ. ആ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. പുട്ട് സം ഹോൾസ് അറ്റ് ദി ബോട്ടം ഓഫ് ദ ഡിസ്പോസബിൾ ഗ്ലാസ്. ഡിസ്പോസബിൾ ഗ്ലാസിൻ്റെ ബോട്ടം അടിയിൽ എന്തിടുക, സ്മാൾ ഹോൾസ്, ചെറിയ സുഷിരങ്ങൾ ഇടുക. അതുപോലെ തന്നെ ടേക്ക് സം കോട്ടൺ ഇൻ ദ ഗ്ലാസ് ആൻഡ് പുട്ട് 4 or 5 പീ സീഡ്സ്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കോട്ടൺ ഇടുക, അതിനകത്ത് എന്തിടുക, 4 or 5 പീ സീഡ് പയറിൻ്റെ വിത്തിടുക. പിന്നെ പോർ സം വാട്ടർ ഇൻ ദ കോട്ടൺ, എന്നിട്ട് ആ കോട്ടണിനുള്ളിലേക്ക് എന്തൊഴിക്കുക, വാട്ടർ ഒഴിക്കുക, വെള്ളം ഒഴിക്കുക. അടുത്തത് നോക്കിയാൽ കീപ് ദ ഗ്ലാസ് ഓപ്പൺ ഇൻ സൺലൈറ്റ്. ആ ഗ്ലാസ് എവിടെ കൊണ്ട് വെക്കുക, സൺലൈറ്റിൻ കിട്ടുന്നിടത്ത് കൊണ്ടുപോയി വെക്കുക, സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് കൊണ്ടുപോയി വെക്കുക. എന്തിനാണ് സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് കൊണ്ടുപോയി വെക്കുന്നത്, ചൂട് കിട്ടാൻ, ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ, ഒരു വിത്ത് മുളയ്ക്കാൻ സീഡ് ജെർമിനേറ്റ്, ജെർമിനേറ്റ് എന്ന് വെച്ചാൽ മുളയ്ക്കുക, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ ആവശ്യമായ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും മനസ്സിലായോ? ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക. എല്ലാവരുടെയും വീട്ടിൽ കാണും, ഡിസ്പോസിബിൾ ഗ്ലാസ് കാണും, പീ സീഡും കോട്ടണും വാട്ടറും എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ ഇത് വെച്ച് നിങ്ങളൊരു ആ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ആ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത് ഗ്ലാസിൻ്റെ അടിയിൽ എന്തിടുക, ഹോളിടുക. അതുപോലെ പഞ്ഞി എടുത്ത് ഗ്ലാസ്സിലേക്ക് വെക്കുക, അതിനകത്ത് 4 or 5 പയറിൻ്റെ വിത്ത് ഇടുക. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്, പോർ സം വാട്ടർ ഇൻ ദ കോട്ടൺ, ആ കോട്ടണിലേക്ക് ശകലം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ ഗ്ലാസ് എവിടെ കൊണ്ട് വെക്കണം, സൺലൈറ്റ് സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് കൊണ്ട് വെക്കണം. എന്തിനാണ് അവിടെ വെക്കുന്നത്, ടെമ്പറേച്ചർ കിട്ടാൻ, ചൂട് കിട്ടാൻ വേണ്ടിയാണ് ആ സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് കൊണ്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാവുന്നത് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് കൺക്ലൂഷൻ കിട്ടുന്ന ഇതാണ്, നമുക്ക് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, എയർ വേണം. നമ്മൾ ആ ഗ്ലാസ് എടുത്ത് അതിൻ്റെ അടിയിൽ ഹോളിട്ട്, എന്തിനാ ഹോളിട്ട്, എയർ കയറാൻ വേണ്ടിയാണ്. അപ്പോൾ ആ വിത്ത് മുളയ്ക്കാൻ നമുക്ക് എന്ത് വേണം, എയർ വേണം.
അതുപോലെ തന്നെ നമ്മൾ എന്താണ് ആ കോട്ടനുള്ളിലേക്ക് എന്തോ ഒഴിച്ചു, വാട്ടർ ഒഴിച്ചു. അപ്പം നമുക്ക് മനസ്സിലായി വിത്ത് മുളയ്ക്കാൻ എന്തിൻ്റെ ആവശ്യമുണ്ട്, വാട്ടറിൻ്റെ ആവശ്യമുണ്ട്, വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആ ഗ്ലാസ് എടുത്ത് നമ്മൾ എവിടെയാണ് കൊണ്ടുവച്ചത്, സൂര്യപ്രകാശം ലഭിക്കുന്നിടത്താണ് കൊണ്ടുവച്ചത്. എന്തിനു വേണ്ടിയാണ്, ടെമ്പറേച്ചർ ചൂട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളവിടെ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫേവറബിൾ ടെമ്പറേച്ചർ വേണമെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെ വേണം, ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ എയറിൻ്റെ ആവശ്യം, എയർ വേണം, വാട്ടർ വേണം, ഫേവറബിൾ ടെമ്പറേച്ചർ വേണം. ശ്രദ്ധിക്കുക, വിത്ത് മുളയ്ക്കാനാണ് എന്ത് വേണ്ടത്, എയർ വേണം, വാട്ടർ വേണം, ഫേവറബിൾ ടെമ്പറേച്ചർ വേണം. എന്നാൽ ഈ വിത്ത് മുളച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആവശ്യം, എന്നാൽ ഈ വിത്ത് മുളച്ച് കഴിഞ്ഞ് നമ്മൾക്ക് ആവശ്യമുള്ളത് മണ്ണും സൺലൈറ്റുമാണ്. അപ്പോൾ ഈ വിത്ത് മുളയ്ക്കാൻ നമുക്ക് എയറും വാട്ടറും ഫേവറബിൾ ടെമ്പറേച്ചറും മാത്രം മതി. ഒരു വിത്ത് മുളയ്ക്കാൻ എയറും വാട്ടറും ഫേവറബിൾ ടെമ്പറേച്ചറും മാത്രം മതി. എന്നാൽ മുളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ, സൺലൈറ്റിൻ്റെയും സോയിലിൻ്റെയും ആവശ്യമുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കാൻ എയറിൻ്റെയും വാട്ടറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ആവശ്യമുണ്ട്. എന്നാൽ അത് മുളച്ച് കഴിഞ്ഞ് എന്തിൻ്റെ ആവശ്യമുള്ളൂ, മണ്ണിൻ്റെയും സൺലൈറ്റിൻ്റെയും ആവശ്യമുള്ളൂ. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഫാക്ടേഴ്സ് ഘടകങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്, ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എയർ, വാട്ടർ, ഫേവറബിൾ ടെമ്പറേച്ചർ, ഇത്രയും മാത്രമാണ് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, എന്നാൽ ആ വിത്ത് മുളച്ച് കഴിഞ്ഞിട്ട് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്, വിത്ത് മുളച്ച് അത് വളരാൻ വേണ്ടിയാണ് നമുക്ക് മണ്ണും സൺലൈറ്റും സൂര്യപ്രകാശവും. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെർമിനേഷൻ ഓഫ് സീഡ്, ഒരു വിത്ത് മുളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജെർമിനേഷൻ ഓഫ് സീഡ് നോക്കിയാലോ. ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോയിങ് ഇൻ ടു എ സീഡ്ലിങ്. ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോയിങ് ഇൻ ടു സീഡ്ലിങ്. വിത്തിനകത്തുള്ള എംബ്രിയോ എന്തായിട്ട് മാറുന്നു, സീഡ്ലിങ്, തൈച്ചെടിയായിട്ട് മാറുന്നു. വിത്തിനകത്തുള്ള എംബ്രിയോ സീഡ്ലിങ്, തൈച്ചെടിയായിട്ട് മാറുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ജെർമിനേഷൻ. ഓക്കെ ആണോ. എംബ്രിയോ എന്തായിട്ട് മാറുന്നു, സീഡ്ലിങ്, തൈച്ചെടിയായിട്ട് മാറുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജെർമിനേഷൻ. ഓക്കെ ആണോ. എംബ്രിയോ സീഡ്ലിംഗ് ആയിട്ട് മാറുന്നു, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ജെർമിനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു, എയർ, വാട്ടർ, ഫേവറബിൾ ടെമ്പറേച്ചർ. എന്നാൽ ഈ എയറും വാട്ടറും ടെമ്പറേച്ചറും ഒക്കെ നമ്മളുടെ വിത്തിനകത്തേക്ക് എങ്ങനെ പ്രവേശിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, വാട്ടർ എൻ്റേഴ്സ് ദ സീഡ് ത്രൂ മൈന്യൂട്ട് പോർസ് ഇൻ ദ സീഡ്. വാട്ടർ എൻ്റേഴ്സ് ദ സീഡ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ സീഡ്. വിത്തിനകത്തുള്ള സൂക്ഷ്മദ്വാരങ്ങളിലൂടെ, മൈന്യൂട്ട് പോർസ്, സൂക്ഷ്മദ്വാരങ്ങൾ, മൈന്യൂട്ട് പോർസ് എന്ന് വെച്ചാൽ സൂക്ഷ്മദ്വാരങ്ങൾ. അപ്പോൾ വിത്തിനകത്തുള്ള മൈന്യൂട്ട് പോർസ്, സൂക്ഷ്മദ്വാരങ്ങളിലൂടെ എന്ത് പ്രവേശിക്കുന്നു, വാട്ടർ, വെള്ളം അകത്തേക്ക് പ്രവേശിക്കുന്നു. അടുത്ത് നോക്കിയേ, ദ സീഡ് സോക്സ് ആൻഡ് ദ ഔട്ടർ കോട്ട് ബ്രേക്സ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ആൾസോ റെസ്പേസ്. അപ്പോൾ ദ സീഡ് സോക്സ് ആൻഡ് ദ ഔട്ടർ കോട്ട് ബ്രേക്സ്, അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതുപോലെ തന്നെ വിത്തിൻ്റെ പുറന്തോട് പൊട്ടുന്നു, വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വിത്തിൻ്റെ പുറന്തോട് പൊട്ടുന്നു. ഔട്ടർ കോട്ട് ബ്രേക്സ്, വിത്തിൻ്റെ പുറന്തോട് പൊട്ടുന്നു. അങ്ങനെയാണ് എന്ത് ആരും ശ്വസിക്കുന്നത്, എംബ്രിയോയും ശ്വസിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ. അപ്പോൾ ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ, ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോയിങ് ഇൻ ടു സീഡ്ലിംഗ്. എംബ്രിയോ എന്തായിട്ട് മാറുന്നു, സീഡ്ലിംഗ്, തൈച്ചെടിയായിട്ട് മാറുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ജെർമിനേഷൻ. ഓക്കെ, അപ്പോൾ ഒരു എംബ്രിയോ സീഡ്ലിംഗ്, തൈച്ചെടിയായിട്ട് മാറണമെങ്കിൽ അതിന് ഫേവറബിൾ ടെമ്പറേച്ചർ വേണം, എയർ വേണം, വാട്ടർ വേണം. അപ്പോൾ വാട്ടർ എങ്ങനെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നോക്കാം. വാട്ടർ എൻ്റേഴ്സ് ദ സീഡ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ സീഡ്. വിത്തിനുള്ളിലെ മൈന്യൂട്ട് പോർസ്, സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ആര് പ്രവേശിക്കുന്നു, വാട്ടർ, വെള്ളം അകത്തേക്ക് പ്രവേശിക്കുന്നു. അടുത്ത് നോക്കിയാൽ, ദ സീഡ് സോക്സ് ആൻഡ് ദ ഔട്ടർ കോട്ട് ബ്രേക്സ്. ദ സീഡ് സോക്സ് ആൻഡ് ദ ഔട്ടർ കോട്ട് ബ്രേക്സ്, വിത്തിൻ്റെ പുറന്തോട് പൊട്ടുന്നു. അങ്ങനെയാണ് എംബ്രിയോ എന്ത് ചെയ്യുന്നത്, റെസ്പേഴ്സ്, ശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെള്ളം അകത്തേക്ക് കയറുമ്പോൾ വിത്തിൻ്റെ പുറന്തോട് പൊട്ടുന്നു. അങ്ങനെയാണ് ഈ എംബ്രിയോ എന്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത്, റെസ്പേഴ്സ്, ശ്വസിക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലായോ. അപ്പോൾ ജെർമിനേഷന് എങ്ങനെയാണ് വാട്ടർ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, സീ വിത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ എംബ്രിയോ ശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എംബ്രിയോ എന്തായിട്ട് മാറുന്ന പ്രോസസ്സാണ്, എംബ്രിയോ സീഡ്ലിംഗ്, തൈച്ചെടിയായിട്ട് മാറുന്ന പ്രോസസ്സാണ് ജെർമിനേഷൻ. അതുപോലെ തന്നെ വാട്ടർ എങ്ങനെയാണ് കയറുന്നത്, വിത്തിനുള്ളിലെ ചെറിയ മൈന്യൂട്ട് പോസ്, സൂക്ഷ്മദ്വാരങ്ങളിലൂടെ
വെള്ളം അകത്തേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ വെള്ളം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ദ സീഡ് സോക്സ് ആൻഡ് ദ ഔട്ടർ കോട്ട് ബ്രേക്സ്, വിത്തിൻ്റെ പുറന്തോട് പൊട്ടുന്നു. അത് അങ്ങനെയാണ് എന്ത് എംബ്രിയോ ശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? എന്നാൽ ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞ് ആദ്യം പുറത്തു വരുന്ന പാർട്ടാണ് റാഡിക്കൽ. അപ്പോൾ ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞ് ആദ്യം പുറത്തു വരുന്ന പാർട്ടാണ് ഏത്? റാഡിക്കൽ. രണ്ടാമത് പുറത്തു വരുന്ന പാർട്ടാണ് പ്ലിമ്യൂൾ. മൂന്നാമത് പുറത്തു വരുന്ന പാർട്ടാണ് കോട്ടിലിടൻ. ഓക്കെയാണോ? അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന പാർട്ട് റാഡിക്കൽ, രണ്ടാമത് പുറത്തു വരുന്ന പാർട്ടാണ് പ്ലിമ്യൂൾ, മൂന്നാമത് പുറത്തു വരുന്ന പാർട്ട് കോട്ടിലിടൻ. അങ്ങനെ മൂന്ന് പാർട്ടുകളാണ് ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ പുറത്തു വരുന്നത്. ആദ്യം വരുന്നത് റാഡിക്കൽ, രണ്ടാമത് വരുന്നത് പ്ലിമ്യൂൾ, മൂന്നാമത് കോട്ടിലിടൻ. എന്നാൽ ഈ റാഡിക്കളാണ് റൂട്ടായിട്ട് മാറുന്നത്. റാഡിക്കൾ എന്തായിട്ട് മാറുന്നു? റൂട്ടായിട്ട് മാറുന്നു. ആറ് ആറ് തിരിഞ്ഞു പോകത്തില്ല. റാഡിക്കൾ എന്തായിട്ട് മാറുന്നു? റൂട്ടായിട്ട് മാറുന്നു. പ്ലിമ്യൂളാണ് സ്റ്റെമ്മായിട്ട് മാറുന്നത്. എന്നാൽ കോട്ടിലിടനാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ആരാണ്? കോട്ടിലിടനാണ്. അപ്പോൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? കോട്ടിലിടനാണ്. അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന പാർട്ടുകളാണ് ഏതൊക്കെ? ആദ്യം പുറത്തു വരുന്നത് റാഡിക്കൽ, രണ്ടാമത് പുറത്തു വരുന്നത് പ്ലിമ്യൂൾ, മൂന്നാമത് പുറത്തു വരുന്നത് കോട്ടിലിടൻ. അപ്പോൾ റാഡിക്കലാണ് റൂട്ടായിട്ട് മാറുന്നത്, പ്ലിമ്യൂളാണ് എന്തായിട്ട് മാറുന്നത്? സ്റ്റെമ്മായിട്ട് മാറുന്നത്. കോട്ടിലിടനാണ് എന്തായിട്ട് മാറുന്നത്? ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇല ആഹാരം പാകം ചെയ്യാൻ പാകമാകുന്നതിന് മുമ്പ് ആരാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? കോട്ടിലിടനാണ്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ നമ്മൾ പഠിച്ചത് ഒരു രണ്ട് കാര്യങ്ങളെ പഠിച്ചുള്ളൂ. ഒന്നാമതായി പഠിച്ചത് ഫാക്ടേഴ്സ് ഫോർ സീഡ് ജെർമിനേഷൻ. ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്. എന്തൊക്കെയായിരുന്നു? എയർ, വാട്ടർ, ഫേവറബിൾ ടെമ്പറേച്ചർ. എന്നാൽ ആ വിത്ത് മുളച്ച് കഴിഞ്ഞിട്ട് ആവശ്യമായ ഘടകങ്ങളാണ് ഏതൊക്കെ? സോയിലും സൺലൈറ്റും. ഓക്കെയാണല്ലോ. പിന്നീട് പഠിച്ചത് ജെർമിനേഷൻ ഓഫ് സീഡ്, ഒരു വിത്ത് മുളയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ജെർമിനേഷൻ എന്താണെന്ന് പറഞ്ഞു. ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോയിങ് ഇൻ ടു സീഡ്ലിംഗ്. എംബ്രിയോ എന്തായിട്ട് മാറുന്നു? സീഡ്ലിംഗ്, തൈച്ചെടിയായിട്ട് മാറുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ജെർമിനേഷൻ. ഓക്കെ, അടുത്തത് വാട്ടർ എൻറ്റേഴ്സ് ദ സീഡ് ത്രൂ ദ മൈന്യൂട്ട് പോഴ്സ് ഇൻ ദ സീഡ്. വിത്തിനുള്ളിലെ മൈന്യൂട്ട് പോഴ്സ്, സൂക്ഷ്മദ്വാരങ്ങളിലൂടെ വാട്ടർ, വെള്ളം അകത്തേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ ദ സീഡ് സോക്സ് ആൻഡ് ദ ഔട്ടർ കോട്ട് ബ്രേക്സ്. ഈ വെള്ളം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിത്തിൻ്റെ പുറന്തോട് പൊട്ടുന്നു. ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ആൾസോ റെസ്പൈർസ്. അങ്ങനെയാണ് ഈ എംബ്രിയോ ശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞാൽ ആദ്യം പുറത്ത് വരുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റാഡിക്കലാണ്. രണ്ടാമത് പുറത്ത് വരുന്ന പാർട്ടാണ് ഏത്? പ്ലിമ്യൂൾ. മൂന്നാമത് പുറത്ത് വരുന്ന പാർട്ടാണ് ഏത്? കോട്ടിലിടൻ. ഓക്കെ, അപ്പോൾ റാഡിക്കൽ എന്തായിട്ട് മാറുന്നു? റൂട്ടായിട്ട് മാറുന്നു. പ്ലിമ്യൂൾ എന്തായിട്ട് മാറുന്നു? സ്റ്റെമ്മായിട്ട് മാറുന്നു. കോട്ടിലിടൻ എന്തായിട്ട് മാറുന്നു? ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.